الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. صدق الله العلي العظيم. بهماني رايا ستي വിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഗസ്സയിൽ നിന്ന് ആശ്വാസത്തിൻ്റെ പുതിയ വർത്തമാനങ്ങളൊന്നുമില്ല. കുരുതി തുടങ്ങിയിട്ട് ഇന്നേക്ക് 47 ദിവസം പിന്നിട്ടു. അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് നിന്ന് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് എന്ന് വിലയിരുത്തും വരെ ലോക മനസ്സാക്ഷി ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നു. എല്ലായിടത്തും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും പോലീസിൻ്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടലുമൊക്കെ അമേരിക്കക്കകത്തും ഫ്രാൻസിലുമൊക്കെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. റാലികളും ഉച്ചകോടികളും പ്രമേയ അവതരണങ്ങളും മുറതെറ്റാതെ ഉണ്ട്. യു എൻ രക്ഷാസമിതിയും ഈ വിഷയത്തിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ് ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന കുരുതിക്കളത്തെ നോക്കിക്കാണുന്ന നമ്മുടെ മുമ്പിൽ പ്രയാസകരമായ സ്ഥിതിവിശേഷമായി നിലനിൽക്കുന്നത്. ലോകം മൊത്തം യഹൂദർക്ക് എതിരായി നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഭരണകൂടങ്ങൾ തങ്ങളുടെ താൽപ്പര്യത്തിൻ്റെ പിറകിൽ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥ ചിത്രം. ഇത്രയും പറഞ്ഞത് നമുക്ക് അങ്ങനെ അങ്ങ് വിട്ടിട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ശാം ദേശം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരത. അതിനെതിരെ ശബ്ദമുയർത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനസ്സാക്ഷിയുള്ള ഒരാൾക്കും വേദന തിന്നുകൊണ്ടല്ലാതെ ഈ ദിനങ്ങളിൽ കഴിഞ്ഞു പോകാൻ കഴിഞ്ഞിട്ടില്ല, ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചും സ്വന്തം ദേശത്ത് സ്വതന്ത്രമായിരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച, ഇത്ര ക്രൂരത എങ്ങനെ സാധ്യമാകുന്നു എന്നതാണ്. യഹൂദൻ്റെ ക്രൂരതയുടെ
തുല്യതയില്ലാത്ത അവർ ചെയ്തു കൂട്ടുന്ന ദുരന്തങ്ങളുടെ ആഴവും പരപ്പുമൊക്കെ അറിഞ്ഞു ഞെട്ടുകയാണ് ലോകം. അത്തരമൊരു പശ്ചാത്തലത്തിൽ യഹൂദന്റെ ഇസ്ലാം വിരോധത്തിന്റെ ചരിത്രത്തെ വിശ്വാസികൾ അറിയണം. ചരിത്രപരമായി തന്നെ യഹൂദൻ ഇസ്ലാമിനോട് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് പഠിക്കാതെ പോകാൻ നമുക്ക് പറ്റില്ല. ഇതൊരു യാദൃശ്ചികതയല്ല, ഇത് യഹൂദന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. യഹൂദ സയണിസ്റ്റ് സംവിധാനത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് സാധ്യമാകൂ. അതുകൊണ്ട് ഇപ്പോൾ ഗസ്സയിലെ കൂട്ടക്കുരുതിൽ സന്തോഷിക്കുന്ന മൂന്ന് വിഭാഗക്കാർ മാത്രമേ ഉള്ളൂ ലോകത്ത്. ഒന്ന് ജൂത സയണിസം, രണ്ടാമത്തേത് അമേരിക്ക ഉൾപ്പെടുന്ന തീവ്ര വലതുപക്ഷ ഇവാഞ്ചലിസ്റ്റ് ക്രൈസ്തവത, അങ്ങനെ തന്നെ ഉരുത്തിരിച്ച് പറയണം, ആ ഗണത്തിൽപ്പെടുന്നവരെ കുറിച്ചാണ് പ്രയോഗം. മൂന്നാമത് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ഫാഷിസ്റ്റ് സംവിധാനങ്ങൾ. ഈ മുക്കൂട്ടു മുന്നണിയെ മാറ്റി നിർത്തിയാൽ ലോക മനസ്സാക്ഷി ഞെട്ടിവിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന പ്രതികരണങ്ങളുമായി ലോകം നിരന്തരമായി കർമ്മരംഗത്തുണ്ട്. ഇത് ഒരു വസ്തുതയാണ്. ഈ യാഥാർത്ഥ്യം ഇത്ര ഊന്നി പറയേണ്ടി വന്നത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച യഹൂദന്റെ ഇസ്ലാം വിരോധത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് യഹൂദൻ കാണിച്ചു കൂട്ടുന്ന ഈ ക്രൂരത ഇസ്ലാം നേരത്തെ കാലം മുതലേ അടയാളപ്പെടുത്തി വന്നിട്ടുള്ള ഒന്നാണ്. ഇന്നത്തെ നമ്മുടെ ഖുത്ബയിൽ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ എങ്ങനെ അതിൻ്റെ വചനങ്ങളിലൂടെ, തിരുസുന്നത്ത് ഈ വിഷയത്തെ എങ്ങനെ തിരുവചനങ്ങളിലൂടെ, ചരിത്രം എങ്ങനെ നാൾ വഴികളിൽ യഹൂദന്റെ ക്രൂരതയെ അടയാളപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശകലനമാണ്. യഥാവിധി വിഷയം അവതരിപ്പിക്കാൻ എന്നെയും ഉൾക്കൊള്ളാൻ നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിഷയകമായി അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആനിലെ പണ്ഡിതന്മാർ പറയുന്ന ഒരു വസ്തുത, ബനു ഇസ്രയേൽ എന്ന പ്രയോഗം ഖുർആനിലുണ്ട്. ഈ ബനു ഇസ്രയേൽ അല്ല യഹൂദർ എന്ന് നമ്മൾ ഉരുതിരിച്ച് മനസ്സിലാക്കണം. യഹൂദരല്ല ബനു ഇസ്രായേൽ എന്നും മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ ബനു ഇസ്രായേൽ എന്ന പ്രയോഗം, ബനു ഇസ്രായേൽ എന്ന പ്രയോഗം 27 തവണ വന്നിട്ടുണ്ട്. യാ ബനി ഇസ്രായേൽ എന്ന പ്രയോഗം 6 തവണ വന്നിട്ടുണ്ട്. ലി ബനി ഇസ്രായേൽ എന്ന് തുടങ്ങുന്ന പ്രയോഗം 5 തവണയും വന്നിട്ടുണ്ട്. അഥവാ ബനു ഇസ്രായേൽ എന്ന പ്രയോഗം 38 തവണ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ പ്രയോഗം ധാരാളമായിട്ട് കാണാം. അപ്പൊ ബനു ഇസ്രായേൽ എന്ന പ്രയോഗമാണ് യഹൂദർ ധരിക്കാൻ പാടില്ല. ബനു ഇസ്രായേൽ വേറെ തന്നെയാണ്. ആരാണ് ബനു ഇസ്രായേൽ എന്ന ചോദ്യത്തിന് ഇസ്ലാം നൽകുന്ന മറുപടി, അബ്നാഉ സയ്യിദുന യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളാണ് ബനു ഇസ്രായേൽ. വിശുദ്ധ ഖുർആനിൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം അതാണ്. ആ രീതിയിൽ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന വിഭാഗത്തെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്തതി പരമ്പര എന്ന അർത്ഥത്തിലാണ് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യാക്കൂബ് നബിക്ക് മുസമ്മ സയ്യിദുന ഇസ്രായേൽ, സയ്യിദുന ഇസ്രായേൽ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹത്തിന് ഇസ്രായേൽ എന്നൊരു പേര് കൂടിയുണ്ട്. അപ്പൊ യാക്കൂബ് നബിയുടെ സന്തതി പരമ്പര എന്ന അർത്ഥത്തിലാണ് ബനു ഇസ്രായേൽ എന്ന പ്രയോഗം ഇസ്ലാമിൽ വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇസ്രായേൽ എന്ന പേരിൽ ഖുർആൻ വിളിച്ചിട്ടുണ്ട്. സൂറ മറിയം 58 വചനം ഉദാഹരണം, ഉലായിക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന, അവരാണ് ഈ പ്രവാചകന്മാർ അല്ലാഹു അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവരാരാണ്? മിൻ ദുരിയത്തി ആദം, ആദാമിന്റെ ആദ നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. ഒമിമ്മൻ ഹമൽന മഅ നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ആ പരമ്പരയിൽ കപ്പലിൽ വഹിക്കപ്പെട്ട ആളുകളാണ്. ഒമിൻ ദുരിയത്തി ഇബ്രാഹിമ, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളാണ്. ഇസ്രായേൽ, അവിടെ ഇസ്രായേൽ എന്ന പ്രയോഗം യാക്കൂബ് നബിയെ കുറിച്ചാണ്. ഇസ്രായേൽ യാക്കൂബിനോട് സന്താന പരമ്പരയാണ്. ഒമിമ്മൻ ഹദൈന വജ്തബൈന, ആ വഴിത്താരിൽ നാം ഹിദായത്ത് നൽകുകയും വജ്തബൈന നാം പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന ആളുകളാണ്. അപ്പൊ ആ വിശുദ്ധ ഖുർആനിന്റെ സൂക്തത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമെ ഇസ്രായേൽ എന്ന് യാക്കൂബ് എന്ന പ്രയോഗത്തിന് പകരം ഖുർആൻ വിളിച്ചിരിക്കും. അപ്പൊ യാക്കൂബ് നബിയുടെ സന്തതി പരമ്പരയാണ് ബനു ഇസ്രായേൽ സമൂഹം. അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, ശേഷം വന്ന മൂസ, ഹാറൂൻ, ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, സക്കരിയ, യഹ്യ അലൈഹിം അസ്സലാം, ഇവരൊക്കെയും
യാക്കൂബിന്റെ സന്താന പരമ്പരയിൽ വരുന്ന ഇസ്രായേലി സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. വൽ മസീഹ് അലൈഹിം ജമീഅ സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ അദ്ദേഹം ബനു സമുദായത്തിലേക്ക് വന്ന പ്രവാചകന. സൂറ സഫിലെ സൂക്തം വൈദ്യകാല ഈസാ ബിനു മറിയമ യാ ബനി ഇസ്രായീല, റസൂലുള്ളാഹിക്ക് മുമ്പ് വന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ സമൂഹത്തെ വിളിച്ച വിളിയാളം വൈദ്യകാല ഈസാ ബിനു മറിയം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക, യാ ബനി ഇസ്രായീല, ബനു ഇസ്രായേൽ സമൂഹമേ, അവരിലേക്ക് വന്ന പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ മിന തൗറാത്ത്, എനിക്ക് മുമ്പ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ എന്ന തൗറാത്തിനെ ശരിവെക്കുന്നവനായും, മുബശ്ശിറൻ ബിറസൂലി യാതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദിനെ സന്തോഷ വാർത്ത അറിയിക്കാനും വേണ്ടി നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ പിന്നീട് വന്നത് ബനു ഇസ്രായേൽ സമുദായത്തിലാണ്. ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനപരമായ വിജ്ഞാനമാണ്. അതുകൊണ്ട് യാക്കൂബിന്റെ സന്താന പരമ്പരയായിട്ട് വരുന്ന മഹാരഥന്മാരായ പ്രവാചകന്മാരെയാണ്, ആ സന്തതി പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന പേരിൽ വിശുദ്ധ ഖുർആൻ വിളിച്ചത്. ആ വിളിയാളം ഖുർആനിലുണ്ട്. ഉദാഹരണമായി, ആ ബനി ഇസ്രായേൽ ദുക്റൂ നിഅമത്തി അല്ലത്തി അൻഅംതു അലൈക്കും വ അന്നി ഫള്ളൽതുകും അലൽ ആലമീൻ, അൽബക്കറ 47-ാം വചനം. ബനു ഇസ്രായേൽ സന്തതികളെ, ആ ബനി ഇസ്രായേൽ ഇസ്രായേലിന്റെ മക്കളെ, ദുക്റൂ നിഅമത്തി അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങളോട് ചെയ്ത അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കുക. വ അന്നി ഫള്ളൽതുകും അലൽ ആലമീൻ, പ്രവാചകന്മാരെ നൽകി, നേതൃത്വം നൽകി, അധികാരവും ആത്മീയ നേതൃത്വവും നൽകി, നിങ്ങളെ നാം ശ്രേഷ്ഠമായ പദവിയിൽ ഭൂമുഖത്ത് മാലകൾക്ക് മുമ്പിൽ സംവിധാനിച്ച കാര്യവും ഓർക്കെന്ന് ഖുർആൻ പറയുന്നു. വീണ്ടും വലക്കത് ആത്തൈന ബനി ഇസ്രായീൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ, ബനു സമുദായത്തിന് നാം വേദഗ്രന്ഥം നൽകി, ഗ്രന്ഥങ്ങൾ നൽകി, തത്വജ്ഞാനം നൽകി, യുക്തിജ്ഞാനം നൽകി, നുബുവ പ്രവാചകത്വം നൽകി, വറസഖ്നാഹും മിനത് തയ്യിബാത്ത്, നല്ല വിഭവങ്ങൾ നാം അവർക്ക് നൽകി, മാലോകരിച്ചിട്ടും ശ്രേഷ്ഠകരമായ അവസ്ഥയിൽ നാം അവരെ ഉയർത്തി വെക്കുകയും ചെയ്തു എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറയുന്നു. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ബനു ഇസ്രായേൽ എന്ന പ്രയോഗം യാക്കൂബ് നബിയുടെ സന്തതി പരമ്പരയുമായി ബന്ധപ്പെടുത്തുന്ന പ്രയോഗമാണ്. ആ ഇസ്രായേൽ സമുദായത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ വന്നത്. രണ്ടാമതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട അടുത്ത വസ്തുത, ബനു ഇസ്രായേൽ സമുദായത്തെ ഖുർആൻ ശപിച്ചിട്ടില്ല. അതേസമയം ബനു ഇസ്രായേൽ സമുദായത്തിലെ കാഫിരീങ്ങളെ, നിഷേധികളെ, അവരിലേക്കുന്ന പ്രവാചകന്മാരോട് അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അതൊരടിസ്ഥാനപരമായ വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടാണ്. ഉദാഹരണമായിട്ട് ലൂനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസാ ബിനു മറിയം ദാലിക ബിമാ അസൗ വ കാനൂ യഅതദൂൻ, സൂറ അൽ മൈദ 78-ാം വചനം. ലൂനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽ സമുദായത്തെ അഥവാ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽ ഇസ്ലാമിന്റെ വഴി തെറ്റിപ്പോയ കാഫിരീങ്ങളെ, നിഷേധികളെ ശപിച്ചിരിക്കുന്നു. ലൂന ശപിക്കപ്പെട്ടിരിക്കുന്നു. അല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽ സമുദായത്തിലെ കഫറു, നിഷേധികൾ, അലാ ലിസാനി ദാവൂദ്, അവരിലേക്ക് വന്ന പ്രവാചകൻ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, ഡേവിഡ് എന്ന പ്രവാചകന്റെ നാവിലൂടെ, ഈസാ ബിനു മറിയം, പിന്നെ ആ പരമ്പരയിൽ അവരിൽ വന്ന അവസാനത്തെ പ്രവാചകൻ ഈസാ നബിയുടെ നാവിലൂടെയും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ദാലിക അതിന് കാരണം ബിമാ അസവ കാനു യഅത്തദൂന, ധിക്കാരവും അസവ കാനു യഅത്തദൂന, അവർ അതിരുവിട്ട പ്രവർത്തനവുമാണ്. അപ്പൊ ബനു ഇസ്രായേൽ സമുദായത്തെ വിശുദ്ധ ഖുർആൻ ശപിച്ചില്ല. വിശുദ്ധ ഖുർആൻ ബനു ഇസ്രായേൽ സമുദായത്തിലേക്ക് വന്ന പ്രവാചകന്മാർ, അവരിലെ കാഫിരീങ്ങളെ, നിഷേധികളെ ശപിച്ച കാര്യം എടുത്തു പറഞ്ഞു. അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ അതാതു കാലത്ത് ആ ഇസ്രായേൽ സമുദായത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ സമർപ്പിതരായി മുന്നോട്ട് പോകേണ്ടതിന് പകരം കുതന്ത്രത്തിന്റെ വഴിയും ധിക്കാരത്തിന്റെ വഴിയും അതിക്രമത്തിന്റെ വഴിയും സ്വീകരിച്ച കാഫിരീങ്ങളെ അതാതു കാലത്തെ പ്രവാചകന്മാരുടെ നാവിലൂടെ ശപിച്ചു എന്ന വിവരം ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇസ്രായേൽ സമുദായവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന്റെ മർമ്മം. ഇനി യഹൂദർ എന്ന് പറഞ്ഞ വേറെ ഒരു കൂട്ടരാണ്. അവരെ കുറിച്ച് വളരെ കൃത്യമായി യഹൂദ് എന്ന പേരിലും അല്ലദീന ഹാദു എന്ന പേരിലും ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു. അത് യഹൂദർ തന്നെയാണ്. അപ്പൊ ഇസ്രായേൽ സന്താന പരമ്പരയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം വരെ ജീവിച്ചിരുന്ന അവരിൽ നിന്ന് ഈസാ നബിക്ക് ശേഷവും ഈസാ നബിയുടെ കാലത്തുമൊക്കെ മാറി നിന്നുകൊണ്ട് വ്യത്യസ്തമായ വഴികൾ തെരഞ്ഞെടുക്കുകയും ഒടുവിൽ അവരൊരു മതത്തിന്റെ ആളുകളായി പേര് സ്വീകരിച്ച് രംഗത്ത് വരികയെന്ന കൂട്ടരാണ് യഹൂദർ. അതുകൊണ്ട് ഇസ്രായേൽ സമുദായമല്ല യഹൂദർ. ഖുർആനിലെ ബനു സമുദായം എന്ന പ്രയോഗം യഹൂദരെ കുറിച്ചല്ല. തിരുനബിയുടെ കാലഘട്ടത്തിൽ യസ്രിബിൽ അഥവാ പഴയകാലത്തെ പഴയകാല മദീനയുടെ പഴയ പേരാണ്, ആ യസ്രിബിൽ ഇസ്രായേൽ സമുദായമില്ല.
മദീനയിലുണ്ടായിരുന്ന ബനു കൈനുക ബനു ഖുറൈല ബനു നദീർ എന്ന യഹൂദരായിരുന്നു. ഈ ചരിത്രം അറിയാതെ പോകുമ്പോഴാണ് വിശുദ്ധ ഖുർആന്റെ വായനയിൽ നമുക്ക് തെറ്റുപറ്റുന്നത്. ഈ അടിസ്ഥാനപരമായ വസ്തുതയെ ഊന്നിക്കൊണ്ട് ഇസ്ലാമിൽ ഒരുപാട് പഠനങ്ങളുണ്ട് മഹാരഥന്മാരായ ഖുർആൻ പണ്ഡിതന്മാരുടെ ഭാഗത്ത്. അപ്പൊ യഹൂദരെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഒന്ന് രണ്ട് ഉദാഹരണം നോക്കുക. കാല ഉസൈർ ബിനുള്ള അവർക്കെതിരെ അള്ളാഹ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ചാല്, ഈ യഹൂദർ ഇസ്രായേൽ സന്തതി പരമ്പരക്ക് ശേഷം ആ പ്രവാചക പാരമ്പര്യം മാറിയിട്ട് വേറെ ഒരു മതമായി രംഗത്ത് വന്ന ഇക്കൂട്ടർ, അവര് അള്ളാഹുവിന്റെ മകനാണ് ഉസൈർ എന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹാരാധനപരമായ നിലപാട് സ്വീകരിച്ച കൂട്ടരാ. ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, വക്കാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന് യഹൂദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ യഹൂദ് എന്നാണ്, യഹൂദർ എന്നാ ഇസ്രായേൽ എന്നല്ല പ്രയോഗം, യഹൂദർ. അവരങ്ങനെ പറഞ്ഞു, അവർ അള്ളാഹുൽ ശിർക്ക് വെച്ച കൂട്ടരാണ്. അവർ വീണ്ടും പറഞ്ഞ വർത്തമാനം, അതിക്രമപരമായ വർത്തമാനം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. കാലു യദുല്ലാഹി മഗ്ലൂല, അവര് പറയാറുണ്ട് അള്ളാഹുവിന്റെ കൈകളൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു പിശുക്കനാണെന്ന് അർത്ഥത്തിൽ സംസാരിച്ച കൂട്ടർ സൂറത്തുൽ മാഇദയിലെ വാക്യമാണ്. വക്കാലത്തിൽ യഹൂദു യഹൂദർ പറഞ്ഞു, അൽ യഹൂദു യഹൂദർ പറഞ്ഞിരിക്കുന്നു, യദുല്ലാഹി മഗ്ലൂലത്തിന് അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഉല്ലത്ത് ഐദീഹിം, അല്ല തിരിച്ചും മറുപടി, ഉല്ലത്ത് ഐദീ അവരുടെ കൈകളാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. വലിയൊഴിനും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വിമാ കാലു, അവരി പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹിനെ കുറിച്ച് ഇവിധം അക്രമ വർത്തമാനം പറഞ്ഞവർ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. യദാഹു മബ്സൂതത്താനി, എന്നാൽ അള്ളാഹുവിന്റെ കൈകൾ വിശാലമായി തുറന്നു വെച്ചിരിക്കുകയാണ്. യുൻഫിഖു കൈഫ യശ, ഉദ്ദേശിക്കുന്ന പോലെ അവൻ നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു എല്ലാവർക്കും യഥേഷ്ട വിഭവം നൽകുന്നവനാണ്. അള്ളാഹുവിന്റെ കൈകൾ തുറന്നു വെച്ച കൈകളാണ്, ആ കൈകളാണ് അള്ളാഹുവിന്റെ നിരക്കി, അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഇക്കൂട്ടർ യഹൂദരുണ്ടല്ലോ, അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ അവിടെ എല്ലാം യഹൂദ് യഹൂദ് എന്ന് തന്നെയാണ് ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യഹൂദർ വേറെ, ബനു സമുദായം വേറെ. മൂന്നാമതായി ഒരു സൂക്തം കൂടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, സൂറ അന്നിസ 46-ാം വചനം. മിനല്ലദീന ഹാദു യുഹരിഫൂനൽ കലിമ അമ്മവാദിഉ, ഇതാ മിനല്ലദീന ഹാദു യഹൂദരായ ആളുകൾ. അവിടെ അല്ലദീന ഹാദു എന്നാണ് യഹൂദ പ്രയോഗത്തിന് പകരം പറഞ്ഞത്. മിനല്ലദീന ഹാദു ജൂതരായി തീർന്ന ആളുകൾ, യുഹരിഫൂനൽ കലിമ അമ്മവാദിഉ, അവർ പദങ്ങളെ സ്ഥാനം മാറ്റി പറയുന്നവരാണ്. വക്രീകരിക്കാനും വളച്ചൊടിക്കാനും കരാർ ലംഘിക്കാനും കുതന്ത്രം പ്രയോഗിക്കാനും ഒക്കെ ജന്മസിദ്ധമായ കഴിവെന്നോണം ശീലിച്ച കൂട്ടരാണി കൂട്ടരെന്ന് അവരെ കുറിച്ച് ഖുർആൻ പറയാ. യുഹരിഫുനൽ കലിമ അമ്മവാദിഹി, അവർ ആ പദങ്ങളെ സ്ഥാനത്തുനിന്ന് മാറ്റി പറയുന്നവരാണ്. വയഖൂലൂന സമിഅനാ വഅഅസൈന, എല്ലാം കേട്ടിട്ട് ഞങ്ങൾ ധിക്കരിച്ചു എന്ന് പറയുന്ന വൃത്തികെട്ട മനുഷ്യരാണ് അവർ. കേൾക്കും അനുസരിക്കൂല, കേട്ടു എന്ന് പറയും ധിക്കരിക്കുക, അസൈന ധിക്കരിച്ചു എന്ന് പറയാം. ഒന്നും കേൾക്കാതെ തന്നെ കേൾക്ക് കേൾപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നാവ് വക്രീകരിച്ചുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗമാകുന്ന റാഴിന എന്ന പ്രയോഗം വരെ തിരുവനന്തപുരം സദസ്സിൽ വന്ന് പറയും. ദീനിനെ അവമതിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, അപ്പൊ അങ്ങനെ ദീനിനെ പരിഹസിക്കുക, ഇസ്ലാമിനെ പരിഹസിക്കുക, പ്രവാചകനെ കളിയാക്കുക, പ്രവാചക സദസ്സിൽ വെച്ചുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുക, കേട്ടു എന്ന് പറഞ്ഞിട്ട് ധിക്കരിച്ചു എന്ന് പറയാം, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ തിരുനിപട സദസ്സിൽ വന്നിരുന്നിട്ട് പോലും ഇങ്ങനെ ചെയ്യുന്ന വാക്കുകൾ തെറ്റിച്ച് പറയുന്ന, പദങ്ങളെ മാറ്റി പറയുന്ന, വക്രീകരിച്ച് വന്ന പ്രയോഗമെല്ലാം ഉള്ള, അവിടെ ശീലങ്ങളെ കൃത്യമായിട്ട് പറയാം, അങ്ങനെയുള്ള കൂട്ടരാണ് ഈ പറയുന്ന യഹൂദർ എന്നാണ്. അപ്പൊ യഹൂദർ ഇതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അവരെ വിശേഷിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ യഹൂദ് അല്ലദീന ഹാദ് എന്ന പദപ്രയോഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ ആരാണ് യഹൂദൻ കൃത്യമായിട്ട് വിശദീകരിക്കുന്നു ഖുർആൻ. അതുകൊണ്ട് അവരുടെ അവരെ കുറിച്ച് അടുത്ത ഒരു പ്രയോഗം വിശുദ്ധ ഖുർആൻ സൂറ മാഇദ, ലതജിദന്ന അഷദ്ദന്നാസി അദാവ, ജനങ്ങളിൽ വെച്ച് വിശ്വാസികളുടെ ഏറ്റവും കടുത്ത ശത്രുത പുലർത്തുന്ന ആളുകളായിട്ട് താങ്കൾക്ക് കാണാൻ. ലദീന ആമനു, വിശ്വാസികളോട് ശത്രു പുലർത്തുന്ന ആളുകൾ, അൽ യഹൂദു ഈ പറയുന്ന യഹൂദരും, വല്ലദീന അഷ്റഖു അവരെ കൂടെ കൂടുന്ന സംഘപരിവാരവും, അതാണ് മുശ്രിക്കീങ്ങളും. അങ്ങനെയാണ് ഇത്ര കടുത്ത വെറുപ്പ് ഈ സയണിസ്റ്റ് ലോബിയായ സയണിസ്റ്റ് യഹൂദ സയണിസ്റ്റ് ക്രൈസ്തവ സംവിധാനത്തിനും, വല്ലദീന അഷ്റഖു അവരുടെ കൂടെ കൂടുന്ന ബഹുദൈവ ആരാധകരായ ഫാസിസ്റ്റുകൾക്കും മാത്രമാണ് മുസ്ലിമീങ്ങളോട് കടുത്ത വിദ്വേഷമുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വസ്തുതയാണ്. അപ്പൊ യഹൂദരെ കുറിച്ചുള്ള ഈ പഠനവും അടിസ്ഥാനപരമായ ഈ വിശുദ്ധ ഖുർആന്റെ വിശദീകരണവും ഏതാനും ആയത്തുകൾ മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഈ കൂട്ടർ. അവ അത്രമേൽ അടിസ്ഥാനപരമായി തന്നെ ഇസ്ലാമിന് വിദ്വേഷമുള്ള കൂട്ടരാണ്. അതുകൊണ്ട് ഈ ആയാത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് മുഫസ്സിലീങ്ങൾ പറയുന്നു,
ليست هناك حرب بين بني إسرائيل والمسلمين. إسرائيل سمودا يوم مسلم يدلل إسرائيل سمودا يوم مسلم يدلل مارجي يدلل ملاد الحرب كانت بين اليهود والإسلام. يهود أركم إسلام منهم إدلل أنا يدلل دايتل بني سمودا يتأي إسلام كأي غاري يدلل كنا أبوه ياكوب نيدا مكلا أصندري بارمل أوري بارد برواج كنمار كانت بنو إسرائيل رسول الله يبارك فيك تسوسوم الأنبياء ونن برجع ونناي برواج كنمار وبندو كوند برهنا برماي ساسا يسوس سياسة راشتية منا راشتية إسلام إنذا بورطة أنا نبيجاري كنالو من سلا كنام برواج كنمار برهنا برماي نرتم غورتنا كورشي بارينا بريوغا يد تسوسوم الأنبياء أنبياء كنمار برواج كنمار أنا أبغي راشتية برماي برهنا برماي ناي يصيرن ആ പ്രവാചകന്മാരാരും ആത്മീയ ആചാര്യന്മാർ മാത്രമായിരുന്നില്ല, അവർ ഭരണാധികാരികൾ കൂടിയാണ്. ഖുർആൻ പഠിപ്പിക്കുക, റസൂലുള്ളാഹി പഠിപ്പിക്കുക. അപ്പൊ അവിടെ അവരെ നയിച്ചിരുന്നത് പ്രവാചകന്മാരാണ്. അങ്ങനെ അനുഗ്രഹീതമായ ജനതയാണവർ. ആ പരമ്പരയിൽ വന്ന അവരിലെ അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇസ്രായേൽ പരമ്പരയോട് ഇസ്ലാമിന് യുദ്ധമല്ല, കാരണം ഇസ്ലാമിന്റെ പാതയാണ്. ഈസാ നബിക്ക് ശേഷമാണ് തിരുനബിയുടെ ആഗമനം. ഇത് നമ്മൾ അടിസ്ഥാനം മനസ്സിലാക്കേണ്ട വസ്തു. രണ്ടാമത് വസ്തുത, യഹൂദരുമായിട്ടാണ് ഇസ്ലാമിന്റെ യുദ്ധം. അൽ ഹർബു കാനത്ത് ബൈനൽ യഹൂദ് വൽ ഇസ്ലാം. ഇസ്ലാം യുദ്ധം ചെയ്തിരിക്കുന്ന യഹൂദരോടാണ്. കാരണം യഹൂദർ അത്രമേൽ ഇസ്ലാമിന് ശത്രുതയുള്ള വിദ്വേഷമുള്ള കൂട്ടരായിരുന്നു. അതുകൊണ്ട് അവരുമായിട്ട് ആ നിലക്കുള്ള ശാത്രവും ഇസ്ലാം നിലനിർത്തിയിട്ടുണ്ട്. കാരണം അവർ അത്രമേൽ ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ യാഥാർത്ഥ്യം കൃത്യമായി പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് ഇപ്പോൾ ഗസ്സയിൽ നടക്കുന്ന ഈ ക്രൂരതയുടെ അടിവേര് മനസ്സിലാക്കാൻ പറ്റും. എത്രമേൽ ഇവർക്ക് ഇസ്ലാമിലെ പ്രവാചകനോടും ഇസ്ലാമിന് വിരോധമുണ്ടെന്ന് പഠിക്കാൻ വേണ്ടി ഏതാനും ഉദാഹരണങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ശേഷം 7 ദിവസമാണ് ഉമ്മ അമ്മിഞ്ഞ കൊടുത്തിരിക്കുന്നത്. ചരിത്രം അങ്ങനെയാണ്. അതിനുശേഷം ആ സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരിയെ, ആ സഅദിയ എന്ന സഹോദരിയെ അമ്മിഞ്ഞ കൊടുക്കാൻ, മുലപ്പാല് കൊടുക്കാൻ ഏൽപ്പിച്ചു. ശേഷമാണ് ഹലീമ ബി ഏൽപ്പിക്കുന്നത്. ഈ ചരിത്രം. അപ്പോൾ ഉമ്മ ആമിന തന്റെ മോൻ മുഹമ്മദിനെ സഅദിയ എന്ന സഹോദരിക്ക് മുല കൊടുക്കാൻ ഏൽപ്പിക്കുമ്പോൾ അവർ പറഞ്ഞ അനുഭവം കൃത്യമായിട്ട് ഇബ്നു സഅദ് തന്റെ അത്തബക്കാത്തുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഉദ്ധരണത്തിന്റെ റിപ്പോർട്ടിൽ എല്ലാ ആളുകളും സിക്കാത്താണ്, വിശ്വസ്തരാണെന്ന് മുഹദ്ദിസീൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രം ഇങ്ങനെയാണ്. അദ്ദേഹം പറയാണ്, ഉമ്മ ആമിന ഈ കുഞ്ഞിനെയും കൊണ്ട് സഅദിയുടെ അടുക്കലേക്ക് ചെന്നു. തിരുനബിയെ ആദ്യം മുലയൂട്ടിയ ഈ സഅദിയുടെ കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചപ്പോ കാലത്തിലഹ അവരോട് ആമിന ഉമ്മ പറഞ്ഞ വർത്തമാനം, ഇഹ്ഫലി ഇബ്നി, എന്റെ മകനെ നന്നായി നോക്കണം കേട്ടോ, എന്റെ മകനെ നന്നായി ശ്രദ്ധിക്കണം. അവരുടെ അനുഭവവും പറഞ്ഞു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. എന്താ കാരണം? അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് യഹൂദരുടെ അടുക്കലൂടെ നടന്നു വരുമ്പോ ഈ കുഞ്ഞിന്റെ മുഖലക്ഷണം കണ്ടിട്ട് അവർ പരസ്പരം പറഞ്ഞു, ഉക്തുലൂഹു, അവനെ കൊന്നുകളയൂ, ആ കുഞ്ഞിനെ കൊല്ലു, ആ കുഞ്ഞിനെ കൊല്ലു. ഇത് അമ്മിഞ്ഞ കൊടുക്കാൻ വേണ്ടി സഹോദരിയെ, ഒരു സഹോദരി ഏൽപ്പിക്കാൻ ഉമ്മ കുഞ്ഞിനെയും കൊണ്ട് തന്റെ കുടുംബത്തിലെ സഹായികളെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ മുഖലക്ഷണം കണ്ട് അന്ന് യഹൂദർ പറഞ്ഞ വർത്തമാനമാണ്, നിങ്ങൾ അവനെ കൊന്നുകളയൂ എന്ന് അവർ പരസ്പരം കാല ബാദുഹും ഉക്തുലൂഹു, അവർ പരസ്പരം പറയുന്ന അടക്കി പിടിച്ചു വന്ന് കൊല്ലു, ആ കുഞ്ഞിനെ കൊല്ലു എന്ന്. അപ്പൊ അവർ ഒന്നിച്ചു കൂടിയിട്ട് ഇവരെ വളഞ്ഞു. എന്നിട്ട് അവർ ചോദിച്ചു, ആ യത്തീമനുഹു, ഈ കുട്ടി അനാഥനാണോ എന്ന് ചോദിച്ചു. ആ ഉമ്മ മനസ്ഥൈര്യം വീണ്ടെടുത്തു. ഈ കുഞ്ഞ അനാഥന, ജനിക്കുന്നതിന് മുമ്പേ ബാപ്പ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുഞ്ഞ് അനാഥ വെച്ചപ്പോ യത്തീമനുഹു, ഈ കുഞ്ഞ് അനാഥനാണെന്ന് വെച്ചാൽ ഫക്കാലത്ത്, ആ ഉമ്മ പറഞ്ഞില്ല, അല്ല, ഹാദാ അബൂഹു വാന ഉമ്മുഹു, ഇതാവന്റെ ഉപ്പയാണ്, ഞാൻ ഉമ്മയാണ്. കുഞ്ഞ് രക്ഷിക്കാനല്ലാതെ വേറെ മാർഗം ഉണ്ടായില്ല അവർക്ക്. ഫക്കാലു, അപ്പൊ അവര് പറഞ്ഞു, ലൗ കാന യത്തീമല്ല ഖതൽനാഹു, ഇവൻ യത്തീമാണെന്ന് അറിഞ്ഞെങ്കിൽ കൊല്ലുമായിരുന്നു. കാരണം അവരുടെ മുമ്പിൽ വരാനിരിക്കുന്ന പ്രവാചകന്റെ വിവരമുണ്ട്. ആ വിവരം പ്രവാചകൻ വരുന്നതിനെ തുടക്കം മുതലേ കണ്ടെത്തി നശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്ന ഇത്രയും ക്രൂരത സാധ്യമാകുന്ന കൂട്ടരാണ്. അമ്മിഞ്ഞ കുടിക്കാൻ 7 ദിവസത്തോളമാണ് ചരിത്രം. 7 ദിവസം മാത്രമാണ് ആമിന ഉമ്മ കുഞ്ഞിനെ മുലയൂട്ടിയെന്ന. അപ്പൊ ആ 7 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു സഹോദരി അവിടുത്തെ നാടൻ സമ്പ്രദായ പ്രകാരം മുലയൂട്ടാൻ ഏൽപ്പിക്കാനുള്ള പോക്കിൽ സംഭവിച്ച ഈ വർത്തമാനം കേട്ടാൽ ഇപ്പോൾ മരുപ്പറമ്പാകുന്ന കുഞ്ഞുങ്ങളുടെ മരുപ്പറമ്പാകുന്ന ഗസ്സ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? ഈ ചരിത്രമാണ് പഠിക്കേണ്ടത്. എങ്ങനെ സാധിക്കുന്നു കുഞ്ഞുങ്ങളെ കൊല്ലാൻ?
എന്ന് നിങ്ങൾ ഓർത്ത് അത്ഭുതപ്പെടുന്നെങ്കിൽ ലോകത്തോട് നമുക്ക് പറയാണ്ട് തിരുനബിയെ കൊല്ലാൻ, കുഞ്ഞായിരിക്കുമ്പോൾ കൊല്ലാൻ ഇവർക്ക് തീരുമാനമുണ്ടായിരുന്നു. ആ ഉമ്മയുടെ മനസ്സാന്നിധ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. അപ്പൊ ഇങ്ങനെ ഒരു ചരിത്രം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ശേഷം വീണ്ടും അടുത്ത ഘട്ടം ഇബ്നു സദന്റെ ഇതേ തബക്കാത്തുൽ കുബ്രയിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വയസ്സാണ്, മുലകുടി പ്രായൊക്കെ കഴിഞ്ഞ് അനാഥനായ ബാലനെ അബൂ താലിബ് വളർത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ എളാപ്പാന്റെ കൂടെ പിതൃ സഹോദരന്റെ കൂടെ ഷാമിലേക്ക് പോകുന്ന യാത്രാ സംഘത്തിൽ ഉണ്ട് ഈ 13 വയസ്സുകാരനായ മുഹമ്മദ്. അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോ വഴിയിൽ അവിടെ ഒരു റാഹിബ്, ഒരു ക്രൈസ്തവ പുരോഹിതൻ ഇവരെ കണ്ടു. ഈ സംഘത്തിന്റെ വരുന്ന സ്ഥലമൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ പരതികൊണ്ടിരിക്കുകയാണ്. അതൊരു ക്രൈസ്തവ പുരോഹിതനാണ് കേട്ടോ. ഇസ്ലാമിനോട് സ്നേഹം പുലർത്തുന്ന ആളുകളാണ് ക്രൈസ്തവർ എന്ന പ്രയോഗം ഖുർആനിലുണ്ട്. അത് മനസ്സിൽ വെക്കുക, അല്ലാത്തത് വേറെ നമുക്ക് പറയാം. അപ്പോ ഈ സംഘത്തെ നോക്കിയിട്ട് ഈ പുരോഹിതം, നിങ്ങളിൽ ഒരു സദ്വൃത്തനായ ഒരാളുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃത്തനായ സ്വാലിഹായ ഒരാളുണ്ട് നിശ്ചയം എന്ന് യാത്രാ സംഘത്തെ കണ്ടപ്പോൾ ഈ പുരോഹിതൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വീണ്ടും നിങ്ങളിൽ സദ്വൃത്തനായ ആരെങ്കിലും ഉണ്ടോ എന്നവരോട് വീണ്ടും ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം വീണ്ടും പരതിയിട്ട് ഈ 13 വയസ്സുകാരനായ ടീനേജുകാരനായ മുഹമ്മദിനെ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാല ഐന അബൂ ഹാദലുലാം, ഈ കുഞ്ഞിന്റെ ഉപ്പയുടെ, ഈ കുട്ടിയുടെ ബാപ്പയുടെ. അപ്പൊ ആ സംഘത്തിലുള്ള ആള് പറഞ്ഞു, ഹാദാ വലിയ, ഈ കാണുന്ന ആളാണ് അദ്ദേഹത്തിന്റെ, ഈ കുഞ്ഞിന്റെ വലിയ ബാപ്പയില്ലാത്തത് കൊണ്ട് വലിയാണ്, സംരക്ഷണാധികാരമുള്ള കഫീലാണ്, ഇതാണ് വലിയ. കാല, അപ്പോൾ വലിയായ അബൂ തലോട് ഈ പുരോഹിതൻ പറഞ്ഞു, ഇഹ്തഫിൽ ബിഹാദലുലാം, ഈ കുട്ടി നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, ഈ കുഞ്ഞ് നന്നായിട്ട് പരിഗണിക്കാൻ ശ്രദ്ധിക്കണം. വലാ തദ്ബിഹി ഷാമിനെയും കൊണ്ട് ഷാമിലേക്ക് പോകരുത്, നിങ്ങളുടെ യാത്രാ സംഘം ഷാമിലേക്ക്, ഫിലസ്തീൻ ദേശമാണ് ഷാം, അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തും ജോർദാനും ഫിലസ്തീനും സിറിയും ഒക്കെ ചേരുന്ന ആ വിശാലമായ പ്രദേശമാണ് ഷാം ദേശം. നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് വലാ തദ്ബിഹി ഷാം, അവനെ കൊണ്ട് ഷാമിലേക്ക് പോകരുത്. ഇന്നൽ യഹൂദ ഹസദുൻ, യഹൂദർ ഈ കുഞ്ഞിനോട് അസൂയ വെച്ചു പുലർത്തുന്ന കൂട്ടരാണ്. 13 വയസ്സുകാരനായ കുഞ്ഞിനെ കണ്ടിട്ട്, ലക്ഷണം കണ്ട് മനസ്സിലാക്കിയിട്ട് ബുഹൈറ എന്ന പാതിരി, അതിന്റെ പേരതാ, ക്രൈസ്തവ പാതിരി ഈ സംഘത്തോട് പറഞ്ഞ, പോകരുത് ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട്. യഹൂദർ ഇന്നൽ യഹൂദ ഹസദുൻ, അവർ ഈ കുഞ്ഞിനോട് അങ്ങനത്തെ അസൂയുള്ള കൂട്ടരാണ്. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ അവരെന്തെങ്കിലും ചെയ്യോ, ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, കാല ആ പാതിരി പ്രാർത്ഥിച്ചു, അല്ലാഹും അല്ലാഹുവേ, ഇനി അസ്തൗദിയുക മുഹമ്മദ, മുഹമ്മദിനെ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുന്നു കേട്ടോ, മുഹമ്മദിനെ ഇവർ കൊന്നുകളയും, അതുകൊണ്ട് അസ്തൗദിയുക മുഹമ്മദ, നിന്നെ മുഹമ്മദിനെ നിന്റെ കരത്തിൽ കരം ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാശി പിടിച്ചു, ഫർജ് റബി ബലദഹു, നിങ്ങൾ ഷാമിലേക്ക് പോകരുത്, മക്കയിലേക്ക് തിരിച്ചു പോകണമെന്ന്. അപ്പൊ ഇത് നേരത്തെ തുടങ്ങിയതാ. ഈ കൊല്ലും ഈ ക്രൂരതയും ഒക്കെ ഉണ്ടല്ലോ, അത് യഹൂദന്റെ ശീലമാണ്, അവന് മാത്രമേ ഇത് കഴിയൂ, ആ സയണിസ്റ്റ് സംവിധാനത്തിന്റെ കൂടെ കൂടിയവർ. അതുകൊണ്ട് അതിന്റെ അലയൊലികൾ മോബ് ലിഞ്ചിങ് ആയി നമുക്കിടയിലും കാണാം. ഈ ക്രൂരത അങ്ങനെ ഒഴുകി പരക്കും. അപ്പൊ ഇത് അന്ന് തുടങ്ങിയതാണ് വളരെ കൃത്യമായിട്ട് ഇസ്ലാം. അവിടെ നിന്നിങ്ങോട്ട് പിന്നീട് 13 വയസ്സുകാരൻ പ്രായമെത്തി 40 പ്രവാചകനായി വളരെ നുബുവാ പ്രവാചന ശേഷം ഒന്നിലധികം തവണ തിരുനബിയെ കൊല്ലാൻ വേണ്ടി കത്തലി നബിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ചരിത്രം പഠിപ്പിക്കുക, ഇതൊരു നാൾവഴികളായി പഠിക്കേണ്ട ചരിത്രമാണ്. യഹൂദനെ അടയാളപ്പെടുത്തിയ ക്രൂരൻ, യഹൂദനെ അടയാളപ്പെടുത്തിയ ഖുർആൻ യഹൂദന്റെ തുടക്കവും അവന്റെ രീതിയും അവന്റെ പേര് പറഞ്ഞുകൊണ്ട് അവന്റെ ക്രൗര്യവും വിദ്വേഷവും അടയാളപ്പെടുത്തിയിട്ട് ആ വിദ്വേഷത്തിന്റെ ക്രൂരതയുടെ ചരിത്രം തിരുനബിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ഇസ്ലാം. ഇത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുമ്പോ, ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുമ്പോ ഗസ്സയിലെ ക്രൂരതയുടെ അടിസ്ഥാനം എന്താണ്, അതിന്റെ രസതന്ത്രം എന്താണ് നമുക്ക് മനസ്സിലാകും, അതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങൾ ഞെട്ടണ്ട, തിരുനബിയാകുന്ന കുഞ്ഞിനെ, ഏഴ് ദിവസം കഴിഞ്ഞ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനമുണ്ടായിരുന്ന, അതിന് അന്നേ നോക്കി നടന്ന കൂട്ടർ, 13-കാരനായ ബാലനെങ്ങാണ്ട് ഷാമിലെത്തിയാൽ യഹൂദർ കൊല്ലുമെന്ന്, അതുകൊണ്ട് മടങ്ങണമെന്ന് പടച്ചവനെ ഞാനിതാ ഈ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥിച്ച ക്രൈസ്തവ പാതിരി ചരിത്രം മുതൽ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ പ്രവാചകനായ തിരുനബിയെ കൊല്ലാൻ യഹൂദർ നടത്തിയ മദീന ശ്രമങ്ങളെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോ ക്രൂരതയിൽ ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ കൂട്ടരാണ് യഹൂദർ എന്നത് ഇസ്ലാം ശരിക്കും അടയാളപ്പെടുത്തും. ഇത് പറയാൻ മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ലോകം ഞെട്ടിത്തരിക്കാണ് ഈ ക്രൂരത. 47 ദിവസമായി
ടൺ കണക്കിന് ബോംബ് വർഷിച്ചിട്ട് അവിടുത്തെ ആശുപത്രികളും സ്കൂളുകളും കുടിവെള്ള സംവിധാനങ്ങളും വീടുകളും എല്ലാം എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ക്രൂര ദിനേന കണ്ടുകൊണ്ടിരിക്ക. അധികാരി വർഗം പഞ്ചപുച്ഛമടക്കിയിരിക്കുക. മനുഷ്യത്വം മരവിക്കാത്ത എല്ലാവരും വേദനിച്ചുകൊണ്ടിരിക്കുക. ഇത് ഹമാസിന് നേരെയുള്ള അറ്റാക്കാണെന്ന് ന്യായം പറഞ്ഞുകൊണ്ട് ആശുപത്രിയുടെ താഴെ ടണലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വൃത്തികേട് പറഞ്ഞ് കാണിക്കുന്ന ക്രൂരതയാണ്. ഇല്ലെന്ന് തെളിവുകൾ പുറത്തു വന്നപ്പോഴും ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമങ്ങളൊക്കെ വേറെ സോഷ്യൽ മീഡിയ വഴി കൃത്യമായിട്ട് കിട്ടും വിവരങ്ങൾ. ഇപ്പോൾ പഴയ കാലമല്ല, എല്ലാം പൊതുസമൂഹത്തിൽ തുറന്നു വരികയാണ്. ഇനി ഹമാസിന്റെ സാന്നിധ്യമില്ലാത്ത വെസ്റ്റ് ബാങ്കിലെ മഹ്മൂദ് അബ്ബാസിന്റെ പ്രദേശത്ത് ദിനേന നൂറുകണക്കിന് കുഞ്ഞുങ്ങളും യുവാക്കളുമായുള്ള ഫിലസ്തീനെ പിടിച്ചുകൊണ്ടുപോകുന്നു ഇസ്രായേൽ. അവിടത്തെ ഒക്കുപ്പേഴായിട്ട് അവിടെ അധിനിവേശിത ഇസ്രായേലുകൾ തോക്കെടുത്ത് ഫിലസ്തീനെ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന അറബ് രാഷ്ട്രങ്ങളുടെ യോഗത്തിൽ ജോർദാൻ രാജാവ് നമ്പർ ഇട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നു. ആ സമ്മേളനം ശ്രദ്ധിച്ചവർക്ക് അപ്പസം കേട്ടാൽ മനസ്സിലാകും. വെസ്റ്റ് ബാങ്കിൽ വന്നിട്ട് അവിടത്തെ അധിനിവേശം ചെയ്ത് അവിടെ താമസിക്കുന്ന യഹൂദർ തോക്കുകൊണ്ട് മുസ്ലിമീങ്ങളായ ഫിലസ്തീനികളെ വെടിവെച്ചു കൊല്ലുകയാണ്. അവരാരും ഹമാസിന്റെ പ്രവർത്തകരല്ല. അത് ഈ പറഞ്ഞ ഹമാസ് ഞങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രസംഗിച്ച മഹ്മൂദ് അബ്ബാസിന്റെ പ്രദേശ. അപ്പൊ മുസ്ലിം വിരോധമാണ്, മുസ്ലിം വിരോധം. എന്നിട്ട് ഹമാസിന്റെ പേരും പറഞ്ഞിട്ട് അവരിറക്കുന്ന തുരുപ്പ് ചീട്ട് വാങ്ങി ഹമാസിനെതിരെ പ്രമേയം പാസാക്കി പ്രസ്താവന നടത്തി പ്രസംഗിച്ച് കാലം കഴിക്കുന്ന കൂട്ടരെ, നിങ്ങൾ ഈ ഖുർആൻ പഠിപ്പിച്ച ചരിത്രം എന്തേ മറന്നുപോയത്? ഹബീബിന്റെ ജീവിതത്തിലുടനീളം തുടക്കം മുതൽ ഇങ്ങ് വരുന്ന യഹൂദന്റെ കലിപ്പും അവന്റെ കൊല്ലാനുള്ള വാഞ്ചയും എന്തേ നിങ്ങൾ തിരിച്ചറിയാവുന്ന വിനയപുരസ്ഥലൻ ചോദിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. തിരുനബിയെ കൊല്ലാൻ ബദറിന് ശേഷം, മദീനൽ ബദറിന് ശേഷം ബനീ ഗോത്രക്കാർ ഒരു തന്ത്രം പ്രയോഗിച്ചു. യഹൂദ ഗോത്ര അവര് പറഞ്ഞ, റസൂലെ, താങ്കൾ 30 സഹാബാക്കളുമായി ഞങ്ങൾ അടുക്കലേക്ക് വരണം. ഞങ്ങളുടെ കൂട്ടത്തിലെ 30 പണ്ഡിതന്മാർ നിങ്ങൾ മുമ്പിൽ ഇരുന്ന് തരും. എന്നിട്ട് നിങ്ങൾ ഇസ്ലാം അവതരിപ്പിക്കും. ആ 30 പണ്ഡിതന്മാർക്ക് ബോധ്യമായാൽ ഞങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കാന്നാണ്. ഇത് യഹൂദന്റെ രീതിയാണ്. നിങ്ങൾ 30 ആളുകളെ കൂട്ടിവാ, ഞങ്ങൾ 30 പണ്ഡിതന്മാരെ സജ്ജമാക്കും. അങ്ങനെ നിങ്ങൾ ഇസ്ലാമിനെ അവതരിപ്പിക്കും. ഞങ്ങളുടെ പണ്ഡിത വേദിക്ക് ബോധ്യമായാൽ ഞങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കാന്ന് മദീനയിൽ ജീവിക്കുന്ന ബനീ ഗോത്രക്കാർ തിരുനബിയടുക്കൽ ചെന്ന് പറയുകയും അങ്ങനെ റസൂലെ 30 സഹാബത്തുമായി ചെല്ലുകയും ചെയ്തു. ഇവരും ആളുകൾ റെഡിയായിരുന്നു. പക്ഷേ അള്ളാഹു വലിയവൻ, അവർ കടാര ഒരുക്കി വെച്ചാണ് കാത്തിരുന്നത്, വാള് ഒരുക്കി വെച്ചാ കാത്തിരുന്നത്. നബിയെ കൊല്ലാൻ വേണ്ടി ബനീ ഗോത്രക്കാർ നമ്മൾ ഈ തന്ത്രങ്ങളെല്ലാം. ആ കൂട്ടത്തിലെ ഒരു സഹോദരി, ഒരു യഹൂദ സ്ത്രീ തന്റെ സഹോദര പുത്രനെ അറിയിച്ചു. ആ യഹൂദ സ്ത്രീയുടെ സഹോദര പുത്രൻ മുസ്ലിമായിരുന്നു, അൻസാരിയാണ്, മദീനയിലെ പൗരനാണ്, അതുകൊണ്ട് മുസ്ലിമാണ്, അൻസാരിയാണ്. അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം റസൂലുള്ളയെ അറിയിച്ചു. റസൂലുള്ളാഹി ആ യാത്ര പിൻവാങ്ങി. ആ യഹൂദ ഗോത്രം ഉപരോധിക്കുകയാണ് ചെയ്തത്. അവരെ ഉപരോധിക്കാനും അവരെ അവിടെ നിന്ന് നാടുകടത്താനും ഒക്കെ കാരണമായ മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട് ഷെയ്ഖ് അൽബാനി. സ്വഹീഹ് എന്ന ഹദീസാണ്. അതെന്താണെന്ന് വെച്ചാൽ, തിരുനബി സ്വല്ലം ഇതേപോലെ വിളിച്ചു വരുത്തിയിട്ട് അവരെ ഒരു കെട്ടിടത്തിന്റെ താഴെ ഇരുത്തി, അതിന് മുകളിൽ വലിയ കല്ല് കയറ്റി വെച്ചിരുത്തി. റസൂലിനായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കല്ല് മുകളിൽ നിന്ന് തള്ളി താഴെയിടാൻ, അങ്ങനെ ഹബീബിനെ കൊല്ലാൻ അവരിതുപോലെ തന്ത്രം പ്രയോഗിച്ചു. യഹൂദരെ കുറിച്ചാണ് ഈ വർത്തമാനം കേട്ടോ. റസൂലുള്ളാഹി അല്ല വഹി നൽകി. അവിടെ ഇരുന്ന റസൂൽ പെടുന്നതിനെ എഴുന്നേറ്റ് സഹാബത്തിനെ കൊണ്ടുപോയി, എന്നിട്ട് സൈന്യത്തെ അയച്ചു. അങ്ങനെ ബനൂ നദീർ എന്ന ഗോത്രത്തെ വലയം ചെയ്തു, അവരെ ബഹിഷ്കരിച്ചു, അവസാനം തുരത്തുകയും ചെയ്തു അവിടുന്ന്. ഇത് യഹൂദരുടെ പ്രവർത്തനമായിട്ട് ചരിത്രം പഠിപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹിയെ വീണ്ടും അവർ കൊല്ലാൻ ശ്രമിച്ച ഒരു ശ്രമം കൂടി ചരിത്രം രേഖപ്പെടുത്തിട്ടുണ്ട്. അത് തിരുനബിക്ക് ഒരു യഹൂദ സ്ത്രീ ആട്ടിന്റെ മാംസം വേവിച്ചു കൊടുത്തു, വിഷം ചേർത്ത മാംസം. തിരുനബിക്ക് വന്ന ഭക്ഷണമായതുകൊണ്ട് ഒരു സഹാബി എടുത്ത് കഴിച്ചു, അയാളിന് രോഗമൂർച്ച മരിച്ചു. റസൂലുള്ളാഹിയും കഴിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. റസൂലുള്ളാഹിക്കും വലിയ അസുഖമായി, വലിയ വേദനയുണ്ടായി. അങ്ങനെ തിരുനബിയെ കൊല്ലാൻ വേണ്ടാത്ത ശ്രമമാണെന്ന് മനസ്സിലാക്കി സഹാബത്ത് ആ പെണ്ണിനെ പിടികൂടി. റസൂലുള്ളാഹി കൊല്ലാൻ സമ്മതിച്ചില്ല. തിരുനബിയുടെ കൽപ്പന, ഒരു പെണ്ണ് കൊല ചെയ്യപ്പെടാൻ പാടില്ല. പിന്നീട് ആ മാംസം ആദ്യം കഴിച്ച സഹാബി രോഗം വന്ന് വധിക്കപ്പെട്ടപ്പോ, കൊല ചെയ്യപ്പെട്ടപ്പോ, അതിന്റെ കിസാസ് പ്രതിക്രിയയുടെ ഭാഗമായി കോടതി വിധി പ്രകാരം ഈ പെണ്ണിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. തിരുനബിക്ക് ഇത് വല്ലാത്ത പ്രയാസമുണ്ടായി. പിന്നീട് ഹബീബായ റസൂലിന്റെ അവസാനത്തെ നാളുകളിൽ രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞ വർത്തമാനം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാ, ആയിഷയുടെ മടിയിൽ കിടന്ന റസൂലുള്ളാഹി മരണത്തെ മുഖി അഭിമുഖിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ, യഖൂലു ഫീ മറളിഹി അല്ലദീ മാത്ത ഫീ റസൂലുള്ളാഹി, മരിക്കാൻ കാരണമായ അവസാന രോഗവുമായി ബന്ധപ്പെടുത്തി പറയുന്നിടത്ത് റസൂലുള്ളാഹി പറഞ്ഞു, യാ ആയിഷ
അല്ലയോ ആയിഷ, മാ അസാലു അജിദു അലം അലമത്താം അല്ലത്തി അക്കലത്തു ബി ഹൈബർ, ഹൈബറിൽ വെച്ച് ഞാൻ കഴിച്ച ആ ഭക്ഷണത്തിന്റെ, ആ വിഷഞ്ചത ഭക്ഷണത്തിന്റെ പ്രയാസം വേദന എന്നെ ഇപ്പോഴും പിടികൂടുന്നു. ഫഹാദ അവാനും വജത്തു ഇൻകിതാബ ഹരീ മിൻദാലിക്കസ്സം, ആ വിഷം കാരണമായി എന്റെ ഞരമ്പിൽ നിന്ന് രക്തം ഇടക്കിടക്ക് നിന്നു പോകുന്നതിന്റെ വേദന ഞാൻ വല്ലാതെ അനുഭവിക്കുന്ന സമയമാണ് ഇത് എന്ന് മരണത്തിന്റെ വേളയിൽ റസൂലുള്ളാഹി പറഞ്ഞ കാര്യം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇത്ര കടുത്ത ക്രൗര്യം അവസാനം ഹബീബിന്റെ രോഗം മൂർച്ഛിക്കാൻ കാരണമാകും വരെ, ആ വിഷം ശരീരത്തിൽ പ്രവർത്തിച്ച അനുഭവം വരെ കൃത്യമായി അടയാളപ്പെട്ടു. ഈ ക്രൂരതയാണ് യഹൂദന്റെ ക്രൂരത. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ക്രൂരതയെ കുറിച്ച് അറിയാതെ പോകാൻ പാടില്ല. ഇത് യഹൂദന്റെ ജന്മസിദ്ധമായ ക്രൂരതയാണ്, അവന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. മുനാഫിക്കുകളുമായി ചേർന്ന്, മക്കയിലെ മുശ്രിക്കുകളുമായി ചേർന്ന് മദീനയെ തകർക്കാൻ അവർ നടത്തിയ ഒരുപാട് ശ്രമങ്ങൾ വേറെ നിങ്ങൾക്ക് വായിക്കാം. ഹന്ദക് യുദ്ധം ഉൾപ്പെടെ യുദ്ധ പശ്ചാത്തലത്തിൽ ഈ യാഥാർത്ഥ്യം കൃത്യമായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നീണ്ട ചരിത്രമുണ്ട് അവിടെ. അതുകൊണ്ട് നിങ്ങൾ അറിയണം, ആ യഹൂദന്റെ പുതിയ വേഴ്സനാണ് ജൂത സയണിസം. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ കിഴക്കൻ യൂറോപ്പിലാണ് സയണിസ്റ്റ് വ്യവസ്ഥ രൂപം കൊണ്ടത്. അതാണ് ഈ പറയുന്ന ഇസ്രായേൽ. ഒരുപാട് യഹൂദർ അതിന്റെ ഭാഗമല്ല, ഞങ്ങളുടെ പേരിൽ വേണ്ടതില്ല എന്ന് പ്രസംഗിക്കുന്ന യഹൂദനെ കാണാം. ഫിലസ്തീന്റെ മോചനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന യഹൂദരെ കാണാം, പ്രകടന യഹൂദരെ കാണാം. ലോകത്തുടനുള്ള യഹൂദരിൽ 40% മാത്രമേ ഈ ഫലസ്തീനിൽ എത്തിയിട്ടുള്ളൂ, ബാക്കി ഒരുപാട് പേര് പുറത്തുണ്ട്. അവർ ഇസ്രായേൽ രാഷ്ട്രത്തെ യഹൂദ രാഷ്ട്രമായി കാണുന്നില്ല. അപ്പൊ ഈ കൂട്ടർ വേറെ ഒരു ജനുസ. അതിനകത്തുള്ള ഈ പറഞ്ഞ ഖുർആൻ പഠിപ്പിച്ച ഈ ക്രൗര്യത്തിന്റെ, വിദ്വേഷത്തിന്റെ, മുസ്ലിം വിരോധത്തിന്റെ, ഇസ്ലാം വിരോധത്തിന്റെ ആ വഴിയെത്താൽ സഞ്ചരിക്കുന്ന സയണിസം, അത് 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ കിഴക്കൻ യൂറോപ്പിൽ ഉണ്ടായ പ്രസ്ഥാനമാണ്. സ്വതന്ത്ര ജൂതരാഷ്ട്രം സ്ഥാപിക്കാനായി ഫിലസ്തീൻ അധിനിവേശം ചെയ്യുന്ന അവരുടെ അജണ്ടയായിരുന്നു. സ്വതന്ത്ര ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ ഇസ്ലാമിന്റെ മണ്ണ് അധിനിവേശം എന്ന അജണ്ടയുമായി അവർ മുന്നോട്ട് വന്നപ്പോൾ അവരെ ഏറ്റെടുത്തവരാണ് ഈ പറയുന്ന ബ്രിട്ടൻ, പിന്നീട് അങ്ങോട്ട് അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ ആളുകളൊക്കെ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു രീതിശാസ്ത്രം സ്വീകരിച്ച കൂട്ടർ, അതിലെ 48-ൽ ഫിലസ്തീൻ സ്വതന്ത്രമായ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുകയും അവിടുത്തെ ഗ്രാമങ്ങളെ അധിനിവേശം ചെയ്ത് അന്ന് തന്നെ 1940 നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ഒരു വർഷം കഴിഞ്ഞ കാലമാണെന്ന് ഓർമ്മ വേണം. അന്ന് 850,000 ഫിലസ്തീനികളെ അഭയാർത്ഥികളാക്കി മാറ്റിയതിന് അന്ന് തുടങ്ങിയ ശ്രമമാണ്. അക്രൂരത തുടരുകയാണ്, ഇപ്പോഴും നമ്മൾ സംസാരിക്കും ഗസലിക്കുറ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയാം, ഇവരുടെ ക്രൗര്യം, വിദ്വേഷം, വേർപ്പണം നിങ്ങൾ ഞെട്ടണ്ട. ഓതി വെച്ച സൂക്തം മുക്കതിൽ ഇങ്ങനെയാ, സൂറ അൽ ഹഷറിലെ 14-ാം വചനം, ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറ മുഹസ്സന, നിങ്ങളോട് അവർക്ക് ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ കഴിയില്ല. യഹൂദരെ കുറിച്ച് പറയാം, ഇപ്പോഴും ഗസ തെളിവ, നിങ്ങൾ ലാ യുഖാതിലൂനകും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. ജമീഅൻ ഒന്നിച്ച്, യഹൂദരായ ഈ പറയുന്ന സയണിസ്റ്റുകൾ ഒന്നിച്ചിറങ്ങി യുദ്ധം ചെയ്യില്ല. അവരിപ്പോഴും ഗസയുടെ മണ്ണിൽ ഇറങ്ങിയിരിക്കുന്നു, പക്ഷെ അവർക്ക് യുദ്ധം തുടരാൻ പറ്റുന്നില്ല. ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറ മുഹസ്സന, നല്ല ഉറപ്പിച്ച കോട്ടമതിലിനകത്ത് ഇരുന്നു കൊണ്ടോ, അല്ലെങ്കിൽ പുതിയ കാലത്തെ കവചിത വാഹനത്തിനകത്ത് ഇരുന്നു കൊണ്ടോ അല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. ബിരുക്കളാണ് അവർ, അവർ നിങ്ങളോട് പൊരുതില്ല, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് നിങ്ങളെ തകർക്കാൻ കഴിയും, ബോംബിട്ട് തകർക്കാം, പലതും ചെയ്യാം, പക്ഷെ നേരത്തെ യുദ്ധം ആൺകുട്ടികൾക്ക് പറഞ്ഞതാ, ബീരുക്കൾക്ക് പറഞ്ഞതല്ല. യുദ്ധത്തിൽ നേരേണ്ടത് യുദ്ധത്തിലെ യോദ്ധാക്കളെയാണ്. സ്ത്രീകളെ കൊന്നും കുട്ടികളെ കൊന്നും കഴിവ് തെളിയിക്കലും കെട്ടിടം തകർത്തും ആശുപത്രി തകർത്തും അടിസ്ഥാന ആവശ്യ നിർവഹണ സംവിധാനങ്ങൾ തകർത്തുമല്ല യുദ്ധം, അത് ലോകത്തുള്ള യുദ്ധ നിയമമാണ്. നിങ്ങൾ ഏത് കാറ്റഗറിയിലെ യുദ്ധം എടുത്ത് പരിശോധിച്ച് നോക്കൂ, അതിൽ ഈ പറഞ്ഞെങ്കിൽ മാറ്റിയിരുത്തേണ്ടതാണ്. പക്ഷെ യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലാത്ത, യുദ്ധം ഇറങ്ങുകയാണെങ്കിൽ കവചിത വാഹനത്തിൽ മാത്രം ഇറങ്ങുന്ന, അന്ന് മദീനയിലാണെങ്കിൽ കെട്ടിടത്തിനകത്തിരുന്നു കൊണ്ട് മാത്രം യുദ്ധം ചെയ്യാൻ അറിയുന്ന, പുറത്തിറങ്ങി സഹാബാക്കളായ ധീര യോദ്ധാക്കളെ നേരിടാൻ കരുത്തില്ലാത്ത ഇത്തരം ഭീരുക്കൾ, അവരെ കുറിച്ച് അവർ ഒന്നിച്ച് നിങ്ങൾ യുദ്ധം ചെയ്യില്ല. ഇല്ലാ ഫീ ഖുറ മുഹസ്സന, ഭദ്രമായ കോട്ടക്കകത്ത് ഇരുന്നു കൊണ്ടല്ലാതെ, ഔ മിൻ വറാ യുദ്ധം, അല്ലെങ്കിൽ മതിലിന്റെ പിറകിൽ ഇരുന്നുകൊണ്ടല്ലാതെ, മതിലിന്റെ പിറകിൽ ഒളിച്ചിരുന്നോ, കോട്ടക്കകത്തിരുന്നോ, കവചിത വാഹനത്തിനകത്തിരുന്നോ, അല്ല, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. കാരണം ബൗസുഹും ബൈനഹും ശദീദ്, അവർ തമ്മിൽ കലഹിക്കുമ്പോൾ വലിയ ക്രൗര്യമുള്ള ആളുകളായി നിങ്ങൾ തോന്നും. അവര് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ ക്രൗര്യമൊക്കെ തോന്നും, പക്ഷേ അവർ ഭീരുക്കളാണ്. തക്സബുഹും ജമീഅ, അവരെ കണ്ടാൽ എല്ലാ യഹൂദരും ഒന്നിച്ചാണ്,
അവരൊക്കെ ഒരേ സഖ്യമാണ്, അവരുടെ കൂടെ ഈ പറയുന്ന അമേരിക്കയും ടീമും അവരും കൂട്ടത്തിൽ സഖ്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. പക്ഷെ തക്സബഹും ജമീഅ, അവർ ഒന്നിച്ചാണ് വിചാരിക്കുന്നു. കുലൂബവും ചത്ത, പക്ഷെ അവരൊക്കെ വിവിധ താല്പര്യക്കാരാ, അവർ വ്യത്യസ്ത താല്പര്യക്കാരാ. നിങ്ങളെ കണ്ണി ചേർക്കുന്ന ഒരു ആദർശ ബന്ധുത്വമാകുന്ന ഇസ്ലാമിക ബാന്ധവം അവർക്കിടയിൽ ഇല്ല. അതുകൊണ്ട് അവർക്ക് ജയിക്കാൻ കഴിയില്ല. അവർ പേടിത്തൊണ്ടന്മാരാ, ഉരുക്കുകോട്ട ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യും, കവചിത വാഹനത്തിൽ വന്നുകൊണ്ട് യുദ്ധം ചെയ്യും, മതിലിന് പിറകിൽ യുദ്ധം ചെയ്യും. അതുകൊണ്ട് അവരിലെ പട്ടാളക്കാരെ യുദ്ധത്തിന് പറഞ്ഞയക്കാൻ പട്ടാളജന്മാർ തല്ലി ഇടിച്ച് വണ്ടി കിട്ടുന്ന കാഴ്ചയും വീഡിയോയിൽ കാണാം. ഇത്രയും വീരുക്കളാണവർ. കുലൂബവും ശത്ത, അവർ ഐക്യത്തിലല്ല, അവരുടെ ഹൃദയങ്ങൾ വ്യത്യ ചിന്താഗതിക്കാരാണ്. ദാലിക ബിയന്നഹും ഖൗമുലായ ബുദ്ധിഹീനരാണവർ, മന്ദബുദ്ധികളാണ് എന്ന് വിശുദ്ധ സൂറ അല്ലഹ്ഷർ 14 വചനം. ഇത്രയും കൃത്യമുള്ള വർത്തമാനം ഖുർആൻ പറഞ്ഞിരിക്കാം. അപ്പൊ ഗസ്സയിലെ യുദ്ധം കണ്ടിട്ട് ഇത് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിയ സംഭവിച്ച കുഴപ്പമാണെന്ന് പറഞ്ഞ് വിധി എഴുതി ചായയും കുടിച്ച് തെരുവിൽ വലിയ വർത്തമാനം പറഞ്ഞ എല്ലാ വായകളും പൂട്ടേണ്ട സമയമായി. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിക്കും, ചരിത്രം പഠിക്കും, നിങ്ങൾ ഹബീബിന്റെ കാര്യത്തിൽ ഇവർക്കാൻ നിലപാട് സ്വീകരിക്കും. എന്നിട്ട് അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഭീരുത്വം നിങ്ങൾക്ക് ഇപ്പോഴും ഗസ്സയിൽ കാണാം. അതുകൊണ്ട് അവിടെ ഇറങ്ങിയ പട്ടാളക്കാർ കൊല ചെയ്യപ്പെടുന്ന ചരിത്രം എണ്ണം പറയുന്നവർക്ക് മടിയാണ്. ടാങ്കറുകളുടെ ശ്മശാന ഭൂമിയായി മാറിയാണ്. തുരങ്കം പിടിച്ചടക്കി എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ചിത്രങ്ങൾ തുരങ്കത്തിന്റേതായിരുന്നില്ലെന്ന് അവര് തുരങ്കമെന്ന് വിചാരിച്ച് ഇറങ്ങിയ ഒരു ഫേക്ക് തുരങ്കത്തിനിറങ്ങിയപ്പോ ആ പട്ടാളക്കാർ കൊല ചെയ്യപ്പെട്ട കാര്യം, അവിടെ ജനറൽ നേതാവ് ഉൾപ്പെടെ പട്ടാള മേധാവികൾ വരെ, പോലീസുകാർ വരെ, വലിയ വലിയ ഉദ്യോഗസ്ഥർ കൊല ചെയ്യപ്പെടുകയും ബന്ദികളാക്കുന്ന ചരിത്രമെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇന്ന് 500,000 യഹൂദർ അഭയാർത്ഥി ക്യാമ്പിലായി ഇസ്രായേലിലുള്ളവർ വീട് വിട്ട് ഓടിപ്പോയിരിക്കുക. ഈ യാഥാർത്ഥ്യം മനസ്സിലാകാതെ മുന്നോട്ട് പോകുന്നവർ അറിയണം യഹൂദന്റെ ക്രൂരത. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞ ക്രൂരതയാണ്. ഈ ക്രൗര്യത്തിന്റെ തുടർച്ചയുടെ മുമ്പിൽ പതറുകയല്ല, ഇറങ്ങി രംഗത്തുനിന്ന് പോരാടുകയാണ് ചെയ്യേണ്ടത് ഖുർആൻ. അവർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല, അവർക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന് പഠിപ്പിക്കുമ്പോൾ ഖുർആന്റെ ഊന്നൽ ശരിക്കും മനസ്സിലാവും. സഹോദരന്മാരെ, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ ഗസ്സ ഒരു തുറന്ന പുസ്തകമാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഗസ്സ ഒരു തുറന്ന ചരിത്രത്തിന്റെ ഇടമാണ്. വിശുദ്ധ ഖുർആന്റെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഇപ്പൊ നടക്കുന്ന വിഷയത്തിന്റെ പിന്നിലെ സകല രാഷ്ട്രീയവും മനസ്സിലാവും. അത്തരം ഒരു പഠനം നമ്മെ കരുത്തരാക്കി മാറ്റും. ഇസ്ലാമിന്റെ മാർഗത്തിൽ ആർജവത്തോടെ ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം വദഉഹു ഇന്നഹു അൽബറുൽ കരീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الامين وعلى اله واصحابه اجمعين. ايها الناس اوصيكم ثانيا بتقوى الله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بخمن رايا സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും തമ്പുരാൻ ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. ഫിലസ്തീൻ നമ്മുടെ സഹോദരന്മാരെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും നാശം കൊതിക്കുന്ന ഈ ഇസ്ലാമിക ശത്രു നിരയെ അള്ളാഹു ഇല്ലായ്മ ചെയ്യുമാറാവട്ടെ. അള്ളാഹു മൻസൂർ ഇഖ്വാനനാ ഫി ഫിലസ്തീൻ. അള്ളാഹു മൻസൂർ ഇഖ്വാനനാ ഫി ഫിലസ്തീൻ. അള്ളാഹു മൻസൂർ ഇഖ്വാനനാ ഫി ഫിലസ്തീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅഅദാഅദ്ദീൻ. അല്ലാഹുമ്മ ഫത്തിക് ശംലഹും വഫരിക് ജംഅഹും വമസ്സിഖും കുല്ല മുമസ്സഖൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അൽ കുഫ്ര വൽ കാഫിരീൻ. അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അൽ ളുൽമ വൽ ആലിമീൻ. അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل النفاق والمنافقين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواه رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.